ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, എനിക്ക് സകലവും സാധിക്കും, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, സകലവും എനിക്ക് നിയമാനുസൃതമാണ്. ഇങ്ങനെ ഒരു നിലപാട് ഒരു വ്യക്തി, ഒരു വിശ്വാസി സ്വീകരിച്ചാൽ എന്താകും സ്ഥിതി? ഒരു വ്യക്തി ഇത്ര ശക്തമായ, ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിക്കുമോ, സ്വീകരിക്കാമോ? തിരുവചനം ഈ കാര്യത്തെക്കുറിച്ച് എന്തുൾവെളിച്ചമാണ് നമുക്ക് നൽകുന്നുവെന്ന് ഇന്ന് ചിന്തിക്കാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1 6:12 സകലവും എനിക്ക് നിയമാനുസൃതമാണ്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലവും എനിക്ക് നിയമാനുസൃതമാണ്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാവുകയില്ല. ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം കൊരിന്ത്യ സഭയിലെ ശക്തനായ ഒരു വ്യക്തിയുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു ശ്ലോകനാണ്. ആ വ്യക്തിയുടെ നിലപാട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുമാണ്. ഈ വാക്യത്തിൻ്റെ 2 അപ്പോസ്തലൻ്റെ തിരുത്തലോടുകൂടിയ നിലപാടാണ്. സകലവും എനിക്ക് നിയമാനുസൃതമാണ് എന്ന് ആവർത്തിച്ച് നിലപാടെടുക്കുന്ന അത് മൂലഭാഷയിൽ ഇപ്രകാരമാണ്: പാൻഡ എന്നാൽ സർവവും, സകലവും, എല്ലാം എന്നാണ് അർത്ഥം. സർവ എന്ന പദത്തോട് ചേർന്ന് വരുന്ന പദങ്ങൾ സാധാരണമായി ദൈവത്തെ കുറിക്കുന്നതിന് വേണ്ടി ദൈവവുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി: സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവവല്ലഭൻ, സർവ അങ്ങനെ തുടങ്ങിയ പദങ്ങളെല്ലാം. ഞാൻ എന്ന പ്രഥമ പുരുഷനോട് ചേർന്ന് ഈ പദം മൂലഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യവും അവകാശവും ആ വ്യക്തിക്കുണ്ട് എന്ന് ആ വ്യക്തി വ്യക്തമാക്കുകയാണ്. മലയാള വിവർത്തനത്തിൽ ബൈബിൾ സൊസൈറ്റി ഇറക്കിയിരിക്കുന്ന ബൈബിളിൽ, മലയാള ബൈബിളിൽ തന്നെ 2 വ്യത്യസ്തമായ പദമാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. പഴയ ഒരു വിവർത്തനത്തിൽ സകലവും, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എന്നാണ്. എക്സൈമി എന്ന ക്രിയാപദം വിവർത്തനം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. മറ്റൊരു പതിപ്പിൽ സകലവും എനിക്ക് നിയമാനുസൃതമാണ്. എക്സൈമി എന്ന ക്രിയയ്ക്ക് ഇറ്റ് ഈസ് പെർമിറ്റഡ്, ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് ലോഫുൾ, ഇറ്റ് ഈസ് നെസസറി എന്നെല്ലാം അർത്ഥഭേദങ്ങളുണ്ട്. NRSV അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ. ആ വ്യക്തിയുടെ നിലപാട് അങ്ങനെയാകാൻ നിയമപരമായി സാധ്യതയുണ്ട്, സാധൂകരണമുണ്ട് എന്നും കൂടെ അതിനർത്ഥമുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ വ്യക്തിയുടെ നിലപാട് ഒരു നിയമ വ്യവസ്ഥയിലൂടെ അവകാശം നേടിയെടുത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. കൊരിന്ത്യ ലേഖനം 5 പരാമർശിക്കുന്ന ജാതികളുടെ ഇടയിൽ പോലുമില്ലാത്ത അസാന്മാർഗിക ജീവിത ശൈലിയുള്ള ഒരു വ്യക്തിയാണ് അതിനെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്.
ആ വ്യക്തിയുടെ പിതാവിൻ്റെ ഭാര്യ, എന്നാൽ ഈ വ്യക്തിയുടെ അമ്മയുമല്ല, സ്റ്റെപ്പ് മദർ. അന്നത്തെ പ്രായം ഒക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റെപ്പ് മദറിന് ഈ വ്യക്തിയുടെ ഭാര്യയാകാനുള്ള പ്രായമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അത് അവിടുത്തെ പൊതു വ്യവസ്ഥയാണ്. ആ പ്രായത്തിലാണ് വിവാഹവും. ചിലപ്പോൾ വിവാഹം കഴിച്ച പിതാവിൻ്റെ ഭാര്യ മരിച്ചുപോയി, വീണ്ടും വിവാഹം ചെയ്യുമ്പോൾ ആദ്യ വിവാഹത്തിലെ മൂത്ത പുത്രൻ്റെ പ്രായത്തിനനുസരിച്ച് ഉള്ള പ്രായമേ രണ്ടാമത്തെ ആ ഭാര്യയ്ക്കുണ്ടാകുകയുള്ളൂ. ഇതൊരു സഭാവിശ്വാസിയുടെ നിലപാടാണ്, വിശ്വാസിയുടെ കാര്യമാണ് അപ്പോസ്തോലൻ പറയുന്നത്. കോടതി വ്യവഹാരത്തിലൂടെ ഇത് നിയമ സാധൂകരണം നേടി അവൻ്റെ ജീവിതശൈലിയായി, ജീവിത നിലപാടായി അത് മാറിയിട്ടുണ്ട്. എന്നാൽ ഇത് ആ സഭയിലും മറ്റ് സഭകളിലും ക്രിസ്തീയ സമുദായത്തിൽ, ക്രിസ്തീയ സഭയിൽ, പ്രത്യേകിച്ച് കൊരിന്തിലെ സഭയിൽ ഉണ്ടാക്കാമാകുന്ന പ്രത്യാഘാതങ്ങൾ, അസാന്മാർഗിക വ്യതിചലനങ്ങൾക്ക്, നിലപാടുകൾക്ക് അത് വഴി തുറന്നേക്കാമെന്ന് ഭയപ്പെടുന്ന അപ്പോസ്തോലൻ കർശനമായ നിർദ്ദേശമാണ് ആ വ്യക്തിയെക്കുറിച്ച് സഭയ്ക്ക് നൽകുന്നത്. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയുക. എക്സ്പെൽ ദാറ്റ് ബിഗട്ട് ഫ്രം എമംഗ് യു. നിങ്ങളുടെ ഇടയിൽ നിന്ന് അവനെ ഛേദിച്ച് കളയുക. അവൻ ആ സഭയുടെ അംഗമായിരുന്നാൽ ആ സഭയ്ക്കത് ദോഷമാകും പലതരത്തിൽ എന്ന അപ്പോസ്തോലൻ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്ത് ചെയ്യുന്നതിനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് അധികാരവും അവകാശവും ഉണ്ടെന്ന ആ വ്യക്തിയുടെ നിലപാട് തികഞ്ഞ സ്വാർത്ഥതയുടെയും അന്യരെ അവഗണിക്കുന്നതുമായ നിലപാടാണ്. അധികാരവും സമ്പത്തും കൈക്കരുത്താക്കിയിട്ടുള്ളവർ അവരെ അവഗണിക്കുമെന്നതിൽ സംശയമില്ല. ആ വ്യക്തിയുടെ നിലപാട്, ജീവിതശൈലി ഇതാണെങ്കിൽ അപ്പോസ്തോലന് എന്തുപദേശമാണ് ആ വ്യക്തിക്ക് നൽകാനുള്ളത്, ആ സഭയ്ക്ക് നൽകാനുള്ളത്? കൊരിന്ത്യ സഭ സ്ഥാപിച്ച ആത്മീയ പിതാവ് എഫേസൂസിൽ ഇരുന്നു കൊണ്ട് കൊരിന്ത്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അവരോട് ഒരു സംവാദത്തിൽ തന്നെ ഏർപ്പെടുകയെന്ന് പറയാം. എനിക്ക് സർവത്തിനും അധികാരമുണ്ടെന്ന നിലപാടുകാരനോട് അപ്പോസ്തോലൻ ആദ്യം പറയുകയാണ്, എന്നാൽ സകലവും പ്രയോജനമുള്ളതല്ല. ആ നിലപാടിനെ ശക്തമായി തിരുത്തുകയാണ് അപ്പോസ്തോലൻ. മൂലഭാഷയിൽ അല്ല, ഊഹ് രണ്ട് പദങ്ങൾ അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു കോൺട്രാസ്റ്റിംഗ്, സ്ട്രോങ് കോൺട്രാസ്റ്റിംഗ് അഭിപ്രായമാണ് അപ്പോസ്തോലന് ആ വ്യക്തിയോട് പറയാനുള്ളത്. അതിൻ്റെ ശക്തമായ ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ അപ്പോസ്തോലൻ അയാളെ തിരുത്തുന്ന ഉപദേശമാണ് നൽകുന്നത്. മലയാളത്തിൽ പ്രയോജനമുള്ളത് എന്ന പദം മൂലഭാഷയിലെ സുംഫെറോ എന്ന ക്രിയാപദത്തിൻ്റെ വിവർത്തനമാണ്. അടിസ്ഥാനപരമായി ആ വാക്കിൻ്റെ അർത്ഥം ബ്രിങ് ടുഗദർ, കൂട്ടിച്ചേർക്കുക, ഒന്നിപ്പിക്കുക എന്നൊക്കെയാണ്. എന്നാൽ ലാഭകരം, ഗുണകരം, പ്രയോജനകരം എന്നെല്ലാം ആ വാക്കിന് അർത്ഥവുമുണ്ട്. ഒരു തരത്തിൽ ഇവിടെ പരാമർശിക്കപ്പെടുന്ന വ്യക്തിയുടെ നിലപാട് അപ്പോസ്തോലൻ്റെ നിലപാടിനോട്, വിശുദ്ധ സഭയുടെ നിലപാടിനോട്, അവിടെയുള്ള മറ്റ് സഭാവിശ്വാസികളുടെ നിലപാടിനോട് ചേർന്ന് പോകുന്നതല്ല എന്ന് അപ്പോസ്തോലൻ വ്യക്തമാക്കുകയാണ്. അപ്പോസ്തോലൻ്റെ അഭിപ്രായത്തിൽ പരിശുദ്ധ സഭയ്ക്കും ആ വ്യക്തിക്കും പ്രയോജനമുള്ളത് ആത്മീയ വർധനയുണ്ടാക്കുന്നതാണ്. ആത്മീയ വർധനയുണ്ടാക്കാത്ത ഒന്നും പ്രയോജനമുള്ളതല്ല, ലാഭകരമല്ല എന്ന് അപ്പോസ്തോലൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ അഭിപ്രായം
കൊരിന്ത്യ ലേഖനം 10:23 വാക്യത്തിൽ ശക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതേ നിലപാട് തന്നെയാണ് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അപ്പോസ്തോലൻ അവിടെ ലേഖനത്തിൽ നൽകിയിരിക്കുന്നത്. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നതില്ല. ഇവിടെ ആത്മീയ വർധനവ് എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകം വരേണ്ടതാണ്. ഒയ്ക്കുഡോമിയോ എന്നൊരു ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. പണിയുക, നിർമ്മിക്കുക, സൃഷ്ടിക്കുക എന്നെല്ലാമാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിലെ എഡിഫൈ, ബിൽഡപ്പ്, ഒരു എഡിഫൈസ് പണിയുക, ഒരു ബിൽഡിംഗ് പണിയുക, ഒരു കെട്ടിട സമുച്ചയം, ഒരു സൗധം പണിതുയർത്തുക. നമുക്കറിയാം, ഒരു കെട്ടിടം പണിയുന്നതിന്, ഒരു സൗധം പണിയുന്നതിന് അനേക സാധന സാമഗ്രികൾ ഒത്തുചേരണം. അനേക വ്യക്തികളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം, ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ പ്രവർത്തനം ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ഒരു കെട്ടിട സമുച്ചയം ഉയരുന്നത്. അതുപോലെ ഒരു വ്യക്തി എത്ര ശക്തനായാലും ക്രിസ്തീയ സഭയെ പണിയുന്നതിന് സഹായിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ അവകാശവാദം കൊണ്ട് സഭയ്ക്കോ ആ വ്യക്തിക്കോ ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്ന് അപ്പോസ്തലൻ വ്യക്തമാക്കുക. സർവസ്വതന്ത്രനാണ് താനെന്ന അവകാശം ഉന്നയിക്കുന്ന വ്യക്തിയുടെ അവകാശവാദം പൊള്ളയാണെന്ന് കൂടെ അപ്പോസ്തലൻ തുറന്നു കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. സകലവും എനിക്ക് നിയമാനുസൃതമാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന വ്യക്തിയോട് അപ്പോസ്തലൻ പറയുന്നത്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുന്നില്ല എന്നാണ്. അധീനനാവുക എന്നതിന് എക്സൂസിയാസോ എന്ന ഒരു ഗ്രീക്ക് കർമ്മപദമാണ് ഉപയോഗിക്കുന്നത്, ക്രിയാപദമാണ് ഉപയോഗിക്കുന്നത്. അത് കർമ്മണി പ്രയോഗമാണ്, കർമ്മത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം വരുന്നത്. NRSV-യിൽ ഐ ഷുഡ് നോട്ട് ബി ഡോമിനേറ്റഡ് ബൈ എനിതിങ്. ഡൊമൈൻ എന്നാൽ അധീശത്വം, കർത്തൃത്വം. എൻ്റെ മേൽ ഏതൊന്നോ യാതൊന്നോ മറ്റാരുമോ എന്നിൽ കർത്തൃത്വം നടത്തുകയും എന്നെ അവരുടെ കർത്തൃത്വത്തിന് കീഴിൽ അടിമപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. യാതൊന്ന്, ഏതെങ്കിലും ഒന്ന് എന്ന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ടിനോസ് എന്ന ഒരു നപുംസകലിംഗത്തിലുള്ള ഒരു സർവനാമത്തിൻ്റെ നർമ്മമാണ് അങ്ങനെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും, ഏതെങ്കിലും, യാതൊരു വ്യക്തിയെങ്കിലും, യാതൊരുവനെങ്കിലും എന്നൊക്കെ അതിനെ നമുക്ക് അർത്ഥഭേദം നൽകാം. അതിന് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ സംബഡി എന്നതിന് മാസ്കുലിൻ അല്ലെ ഫെമിനിൻ എന്ന ജെൻഡർ വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ടിനോസ് എന്ന വാക്കിന് സംവൺ എന്ന വിവർത്തനം ചെയ്യുന്നതാണ് ഉത്തമം. ഏതൊരുവൻ, യാതൊരുവൻ എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യാം. ഞാൻ യാതൊരുവനാലും യാതൊരുവൻ്റെയും അധീനതയിലാകാൻ പാടില്ല എന്നാണ് അപ്പോസ്തോലൻ ഉപദേശിക്കുന്നത്. അപ്പോഴാ വ്യക്തിയുടെ ജീവിതത്തിലെ വൈരുദ്ധ്യം അപ്പോസ്തോലൻ തുറന്നു കാണിക്കുക. സർവ സ്വതന്ത്രനാണ്, എനിക്ക് നിയമപരമായ അവകാശമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, എനിക്ക് സർവവും സാധിക്കും, കഴിയും, അതിനുള്ള പ്രാപ്തിയുണ്ട് എന്ന് അയാൾ ശക്തമായ നിലപാടെടുക്കുമ്പോൾ
എന്നാൽ ആ വ്യക്തി മറ്റൊരു വ്യക്തിക്കോ മറ്റു ഒരു ശക്തിക്കോ ഇത് അടിമയായിരിക്കുന്നു എന്ന വിരോധാഭാസം അപ്പോസ്തലൻ തുറന്നു കാണിക്കുന്നുണ്ട്. പാപത്തിൻ്റെ അധീനതയിലായിരുന്ന കൊരിന്തിരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനാലും കഴുകി ശുദ്ധീകരണവും നീതീകരണവും നൽകി ക്രിസ്തീയ സഭയിലെ അംഗങ്ങളായി കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി അപ്പോസ്തലൻ അവരെ സ്ഥാപിച്ചതാണ്. ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു ശക്തിയോ വിശ്വാസികളെ കീഴ്പ്പെടുത്തുവാൻ അനുവദിച്ചുകൂടാത്തതാണ്. യേശുവിൻ്റെ സ്നേഹമെന്ന പുതിയ നിയമമാണ് അവരെ നയിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ പുതിയ കൽപ്പനയായ പരസ്പരം സ്നേഹിക്കുക എന്ന നിയമത്തിന് വിധേയപ്പെടുന്നതൊഴിച്ച് മറ്റ് ഏതൊരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഒരു വിശ്വാസി കീഴ്പ്പെട്ടിരിക്കാൻ പാടില്ല. കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ അപ്പോസ്തലൻ നൽകുന്ന ഉപദേശം, നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. അപ്രകാരം പിതാവും ദൈവവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, അതേ മാതൃകയിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ടവർ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടവർ, ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ കീഴ്പ്പെട്ടിരിക്കേണ്ടവർ എന്ന് അപ്പോസ്തലൻ ഉപദേശിക്കുകയാണ്. ചുരുക്കത്തിൽ, ഒരു വിശ്വാസി സ്വതന്ത്രനാകുന്നത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുമ്പോഴാണ്. ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും ഒരു വസ്തുവോ, അത് ഭക്ഷണമാകാം പാനീയമാകാം, നമ്മുടെയൊക്കെ സംസ്കാരങ്ങളിൽ ഭക്ഷണത്തേക്കാൾ കൂടുതൽ മനുഷ്യൻ പലതരത്തിലുള്ള പാനീയങ്ങൾ, നിയമപരമായ അവകാശമുള്ളത്, നിയമപരമായി അനുവദിച്ചിട്ടുള്ളത്, സമൂഹമായി അംഗീകരിച്ചിട്ടുള്ളത് ഒക്കെ മനുഷ്യനെ അടിമപ്പെടുത്തുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏതെങ്കിലും ഒരു ശക്തി, അത് അധികാരമാകാം സമ്പത്താകാം മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീന ശീലങ്ങളാകാം, അതിന് അടിമപ്പെടുന്ന നാം എത്ര സ്വതന്ത്രനാണെന്ന് സ്വയം അവകാശവാദം ഉന്നയിച്ചാലും പാപത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വീഴ്ച വന്ന പഴയ മനുഷ്യവർഗത്തിൻ്റെയും അടിമകളായി നാം ഇന്നും പാപത്തിൽ തന്നെ ഇരിക്കുക. ക്രിസ്തുവിൻ്റെ മരണവും പുനരുദ്ധാനവും ആ അടിമത്തത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ച് മനുഷ്യവർഗത്തിന് നൽകിയതായ നിത്യ സ്വാതന്ത്ര്യം, അത് ക്രിസ്തുവിൽ സന്തോഷത്തോടെ സ്വീകരിച്ച് ഓരോ സഭാവിശ്വാസിയും അവരവരുടെ ദൗത്യങ്ങൾ, അവരവരുടെ ജീവിതാനുഭവങ്ങൾ ആത്മീയമായി മറ്റുള്ളവരെ പരിപോഷിപ്പിക്കുന്നതിന് ഉപയോഗിക്കണം. എൻ്റെ സ്വാതന്ത്ര്യവും അവകാശവും എന്നിൽ മാത്രം ഒതുങ്ങാതെ അവരനെ കൂടെ പരിഗണിച്ച് അത് ക്രിയാത്മകമായി, അത് കർമ്മ ഉത്സാഹത്തിന് വഴിയൊരുക്കുന്നതായി തീരുമ്പോൾ മാത്രമേ ഒരു ക്രിസ്തീയ സഭ, ഒരു സമൂഹം, ഒരു കുടുംബം പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയും ഒറ്റപ്പെട്ട തുരുത്തുകളല്ല. എല്ലാ വ്യക്തികളും ഈ ലോകത്തിലെ മറ്റ് വ്യക്തികളോട് ഒരു ചരടിൽ കോർത്തിണക്കിയതുപോലെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യരോട് മാത്രമല്ല, സർവചരാചരങ്ങളോടും മനുഷ്യൻ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആ ബന്ധം സ്വാർത്ഥത കൂടാതെ നിലനിർത്തുമ്പോൾ, എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോഴൊക്കെയും അവരനെ കൂടെ നെഞ്ചോട് ചേർത്ത് ചിന്തിക്കുവാൻ സാധിച്ചാൽ, നമ്മുടെ ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ നിഷ്ഫലമാണ്, നിഷ്പ്രയോജനമാണ്, അത് വെറും ശൂന്യമാണ് എന്ന് നാം തിരിച്ചറിയും. ആ തിരിച്ചറിവിന് ഒരു വെളിച്ചം പകരാൻ അപ്പോസ്തോലൻ്റെ പ്രബോധനം നമുക്ക് ഒരു തിരുനാളമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.